അതുപോലെ ബിസിനസ്സിന് മാറി. ഇനി നോക്കൂ, നിങ്ങളുടെ ബിസിനസ്സിൽ ഏതൊക്കെയാണ് ഫംഗ്ഷൻസ് നമ്മൾ ചെക്ക് ചെയ്യാം. ഇതാണ് ഫംഗ്ഷൻസ്. ഒന്നാമത്തെ ഫംഗ്ഷൻസ് ആണ് നമ്മുടെ ഇവിടെ പറയുന്ന മാനേജ്മെന്റ് ആണ്, പാർട്ടാണ്. ആദ്യത്തെ ഫംഗ്ഷൻ ആണ് മാർക്കറ്റിംഗ്. നമ്പർ വൺ ഫംഗ്ഷൻ ആണ് എന്ത്? മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എന്തിനാണ് ഒരു കമ്പനിയിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യം? എന്താണ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മാർക്കറ്റിംഗ്? എന്തിനാണ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒരു കമ്പനിയിൽ? കമ്പനി എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ്? എന്താ പ്രൊഡക്ടിവിറ്റി കൂടുക, കസ്റ്റമറിലേക്ക് എത്തിക്കുക. എന്തിനാ കസ്റ്റമറിലേക്ക് എത്തുന്നത്? കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം ആളുകൾക്ക് എന്ത് ചെയ്യണം? നമ്മളുടെ സർവീസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചും നമ്മുടെ സർവീസിനെ കുറിച്ചും ആളുകൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് അറിഞ്ഞിരിക്കണം. അറിയാത്തോടത്തോളം കാലം അവർ നമ്മളെ കുറി എടുക്കില്ല, അല്ലെങ്കിൽ അവർക്ക് അറിയില്ല. അപ്പൊ അവർ അറിയിക്കുന്ന പ്രോസസ്സാണ് മാർക്കറ്റിംഗ്. അവര് അറിയിക്കുന്ന പ്രോസസ്സാണ് മാർക്കറ്റിംഗ്. പക്ഷെ എന്തിനാണ് മാർക്കറ്റിംഗ്? അതാണ് ചോദ്യം. എന്തിനാണ് ചെയ്യുന്നത്? അറിയിക്കാനാണ് മാർക്കറ്റിംഗ്. അത് അറിഞ്ഞാലേ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് എന്ത് കിട്ടും? ലീഡ് കിട്ടും. അതാണ് ചോദിച്ചിട്ടുള്ളത്. മാർക്കറ്റിംഗ് എന്നുള്ള ഫംഗ്ഷൻസിന്റെ ഉദ്ദേശം ലീഡ് ജനറേറ്റ് ചെയ്യാണ്, ലീഡ് ജനറേഷൻ ആണ്. മാർക്കറ്റിംഗ് എന്നുള്ളതിന്റെ ഉദ്ദേശം എന്താണ്? ലീഡ് ജനറേറ്റ് ചെയ്യാന്നാല് എൻക്വയറി ജനറേറ്റ് ചെയ്യും, എൻക്വയറി ജനറേറ്റ് ചെയ്യണം. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ലീഡ് ജനറേറ്റ് ചെയ്യാന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ നാടൻ ട്രഡീഷണൽ രീതിയിൽ എൻക്വയറി വരണം. നമുക്ക് എൻക്വയറീസ് വന്നതല്ല സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ലീഡ് ജനറേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് മാർക്കറ്റിംഗ്. ലീഡ് ജനറേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് മാർക്കറ്റിംഗ്. ലീഡ് ജനറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് മാർക്കറ്റിംഗ് അല്ല. So the objective of marketing, the purpose of marketing is lead generation. Okay. ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഏതാ? മാർക്കറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ എന്തോ വേണം?